ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബലിപെരുന്നാളിനെ സ്വീകരിക്കാൻ യു എയും ഒരുങ്ങി പെരുന്നാൾ നമസ്കാരത്തിനെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ വിവിധ എമിറേറ്റുകളിലെ ആരാധനാലയങ്ങളും ഈദ്ഗാഹുകളും സജ്ജമാക്കി പുതിയ പരവതാനി വിരിക്കുകയും ഒരു മീറ്റർ അകലം പാലിക്കുന്ന സ്റ്റിക്കർ പതിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് ആരാധനാലയങ്ങൾ ദുബൈ ഷാർജ ഫുജേറ എമിറേറ്റുകളിൽ മലയാളികളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പകർച്ചവ്യാധി രോഗം കാരണമുണ്ടായ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷം വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ വിമാന ടിക്കറ്റ് വർധനവ് മൂലം നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത പ്രവാസി കുടുംബങ്ങൾ മാതാപിതാക്കളെ യു എയിലെത്തിച്ചാണ് ആഘോഷത്തിന് പൊലിമ കൂട്ടുന്നത് നാലംഗ കുടുംബം നാട്ടിലേക്ക് പോകുന്നതിനേക്കാൾ മാതാപിതാക്കളെ യു എയിലെത്തിക്കുന്നതാണ് ലാഭമെന്നാണ് കണക്കുകൂട്ടൽ സൗദി അറേബ്യയിൽ ടൂറിസം വിസയിലെത്തിയവർക്ക് ഹജ്ജിന് അനുമതി ഉണ്ടായിരിക്കില്ലെന്ന് സൗദി ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കി ടൂറിസം വിസ അതിന്റെ ഉടമയ്ക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവകാശം നൽകുന്നില്ലെന്നും രാജ്യത്തായിരിക്കുമ്പോൾ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതിന് നിയമം അനുവദിക്കില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഹജ്ജ് സീസണിൽ ഉമ്ര നിർവഹിക്കാനും അനുവാദമില്ല ടൂറിസം ആവശ്യത്തിനായി സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് വരുന്നവർ വിസ ലഭിക്കുന്നതിനു മുമ്പ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം നിയമലംഘനങ്ങൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെന്നും ടൂറിസം മന്ത്രാലയം കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് വീശി അടുത്ത ദിവസങ്ങളിലും പൊടിക്കാറ്റ് തുടരാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി ദക്ഷിണ നഗരത്തിലും ഫർസാൻ ദ്വീപുകളിലും ബേഷ് ദർ ഹർസ് അൽ ഹരിദ അൽ അൽദായർ ഐദബി ഹറൂബ് ഫിഫ ദാമദ് സബ്യ അബു ആരിഷ് ഒഹൂദ് അൽ മുസാരിയ സ്വാമിത തുവാൽ തീരപ്രദേശങ്ങൾ ഹൈവേകൾ എന്നിവയുൾപ്പെടെ വിവിധ ഭാഗങ്ങളിലാണ് പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത് അതേസമയം പൊടിപടലങ്ങൾ കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും തടയാൻ എല്ലാവരോടും കൂടുതൽ ശ്രദ്ധ പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ഷാർജയിലെ പ്രധാന റോഡുകളിലൊന്നായ അൽമിന സ്ട്രീറ്റിലെ അറ്റകുറ്റപ്പണികൾക്കായി ഷാർജ ബുൾ സ്ക്വയർ ജൂലൈ ആറു മുതൽ പത്ത് ദിവസത്തേക്ക് അടച്ചിടും ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് എമിറേറ്റിലെ റോഡുകളുടെ വികസന പദ്ധതികൾക്കായും റോഡുകളുടെ കാര്യക്ഷമത ഉയർത്തുന്നതിനും വേണ്ടിയാണ് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി അൽമീന സ്ട്രീറ്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ജൂലൈ ആറ് മുതൽ പതിനാറ് വരെയാണ് അടച്ചിടുന്നത് വാഹനം ഓടിക്കുന്നവർ പകരമുള്ള മറ്റ് റോഡുകൾ ഉപയോഗിക്കണമെന്നും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന താൽക്കാലിക ബുദ്ധിമുട്ടിൽ അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു ബലി പെരുന്നാളിനോടനുബന്ധിച്ച് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് തടവുകാരെ മോചിപ്പിക്കാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു വിവിധ കുറ്റകൃത്യങ്ങൾക്ക് രാജ്യത്തെ പല ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കായിരിക്കും പ്രഖ്യാപനത്തിലൂടെ മോചനം ലഭിക്കുന്നത് മോചിതരാകാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന തടവുകാർക്ക് ശിക്ഷയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവ ഏറ്റെടുക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അറിയിച്ചു യു എ പിന്തുടരുന്ന ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും മാനവികതയുടെയും മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഈ തീരുമാനത്തിലൂടെ മോചിതരാകുന്ന തടവുകാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഒപ്പം പെരുന്നാളിന് മുന്നോടിയായി യു എ ഇ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ജയിൽ മോചനത്തിലൂടെ തടവുകാർക്ക് അവരുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനും അവരുടെ അമ്മമാർക്കും കുട്ടികൾക്കുമുൾപ്പെടെ സന്തോഷം പകരാനും സഹായിക്കുമെന്നും ഒപ്പം മോചിതരാക്കപ്പെട്ടവർക്ക് തങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് പുനരാലോചന നടത്തി ശരിയായ പാതയിലേക്ക് തിരികെ വന്ന് വിജയകരമായ ജീവിതം നയിക്കാൻ അവസരമൊരുക്കുമെന്നും അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി യു എയുടെ ചില ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും മഴയും ഉണ്ടായതിനാൽ അസ്ഥിരമായ കാലാവസ്ഥയെക്കുറിച്ച് യു എയിലെ അധികൃതർ ചൊവ്വാഴ്ച താമസക്കാർക്കും വാഹനമോടിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകി യു എയുടെ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വിഭാഗം അവരുടെ സോഷ്യൽ മീഡിയയിൽ മഴ നനഞ്ഞ അൽ ഐൻ മരുഭൂമിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അൽ ഐനിലെ അൽ ഹിലി മസാക്കിൻ അൽ ഷിഖ്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ ഒമാനിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മഴ ലഭിച്ചു ഇബ്രി സമാൽ യംഗൽ നിസ്വ ബഹ്ല നക്കൽ വാദിയാൽ ബുലാ മുതേബി ജബലക്തർ സമദ് അൽ ഷാൻ ദംഗ് ബുറൈമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത് മസ്കറ്റ് അടക്കം മറ്റു ചില സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴയാണ് പെയ്തത് വടക്ക് പടിഞ്ഞാറൻ മേഖലയായ മുസന്തം ബാത്തിന ദാഹിറ ദാഹ്ലിയ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത് അൽഹജർ പർവ്വതനിരകളിൽ കനത്ത മഴയാണ് ലഭിച്ചിട്ടുള്ളത് നിരവധി വാദികൾ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും കാര്യമായ അത്യാഹിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കടൽ ക്ഷോഭിക്കുമ്പോൾ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്ന് അടിയന്തര മുന്നറിയിപ്പുമുണ്ടായിരുന്നു മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചത് ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി വാദികൾ നിറഞ്ഞു കവിഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ ചിലതിൽ വെള്ളം കയറി മേഘം മൂടിയതോടെ പ്രധാന റോഡുകളിൽ കാഴ്ച പരിധിയും കുറവായിരുന്നു അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് വാഹനങ്ങൾ വേഗത കുറച്ചാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ ഓടിച്ചത് മുസന്തം ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദവും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതുമാണ് മഴയ്ക്ക് കാരണമായത് ദിവസങ്ങൾക്ക് മുമ്പ് ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ കനത്ത പൊടിക്കാറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം രാജ്യത്തെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഭിച്ച മഴ ഏറെ ആശ്വാസം പകരുന്നതാണ് മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താപനില താഴുകയും ചെയ്തു ഇന്ത്യൻ രൂപയുടെ റെക്കോർഡ് മൂല്യത്തകർച്ചയിൽ ഇന്നലെ ഒമാനിലെ മണി എക്സ്ചേഞ്ചുകളിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് രൂപ ലഭിച്ചപ്പോൾ പണം ഇന്ത്യക്കാരുടെ വലിയ തിരക്കായിരുന്നു പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് പണമയക്കുന്നതും മാസം ആദ്യത്തിൽ ശമ്പളം ലഭിക്കുന്നതും തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയെന്ന് മണി എക്സ്ചേഞ്ചുകൾ വ്യക്തമാക്കുന്നു ഒരു ഡോളറിന് എഴുപത്തി പോയിന്റ് മൂന്ന് ഏഴ് രൂപ നിലവാരത്തിലാണ് ചൊവ്വാഴ്ച രൂപ ക്ലോസ് ചെയ്തത് ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് ഇത്രയും തകരുന്നത് ഇതാദ്യമായാണ് വ്യാപാരക്കമ്മി കുത്തനെ കൂടുന്നതാണ് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രൂപയുടെ മൂല്യം ഇടിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പന്ത്രണ്ടിന് ഒരു ഡോളറിന് എഴുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴായിരുന്നു രൂപയുടെ വിനിമയ നിരക്ക് എന്നാൽ അതിനുശേഷം അഞ്ച് രൂപയിലധികം ഇടിഞ്ഞ് ഇന്ന് എഴുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴിൽ എത്തി നിൽക്കുന്നു വിദേശ നിക്ഷേപങ്ങൾ പിൻവലിയുന്നതും ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതും ഡോളർ സൂചിക ഉയരുന്നതും രൂപയ്ക്ക് തിരിച്ചടിയായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം